ഒരിക്കൽ വിയറ്റ്നാം അമേരിക്കയാൽ ആക്രമിക്കപ്പെട്ടു. അങ്ങനെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അമേരിക്കൻ മിഷണറിമാർ വിയറ്റ്നാമിൽ സുവിശേഷവുമായി കടന്നുപോയി. ഹേൻ പാം എന്നൊരു വിയറ്റ്നാം യുവാവ് മിഷണറിമാർക്ക് വേണ്ടി ഇംഗ്ലീഷിൽ നിന്നും വിയറ്റ്നാമീസ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയിരുന്നു. എന്നാൽ വിയറ്റ്നാമിനെ കമ്മ്യൂണിസ്റ്റുകാർ ആക്രമിച്ചപ്പോൾ ഹേൻ ജയിലടയ്ക്കപ്പെട്ടു. ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി. ഹേന്റെ പ്രതീക്ഷകൾ അസ്തമിച്ചു തുടങ്ങി. താൻ തികച്ചും നിരാശനായിത്തീർന്നു. താൻ ദൈവത്തിന് വേണ്ടി ജീവിച്ചു, ക്രിസ്ത്യാനികൾക്ക് വേണ്ടി പരിഭാഷകനായി, സുവിശേഷം പ്രചരിപ്പിച്ചു. അവസാനം എനിക്ക് ലഭിച്ചത് ഈ തടവറ. ഇതിനൊരവസാനമില്ലേ? കുറേക്കാലം താൻ വീണ്ടും തള്ളി നീക്കി. അവസാനം തൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടപ്പോൾ അവൻ തീരുമാനിച്ചു. നാളെ ഓഫീസറിൻ്റെ അടുത്ത് കടന്നുപോയി താൻ യേശുവിനെ വിശ്വസിക്കുന്നില്ലെന്നും അതിനാൽ തന്നെ പുറത്തു വിടണമെന്നും പറയുവാൻ തീരുമാനിച്ചു. അടുത്ത ദിവസം അതിരാവിലെ താൻ അധികാരികളെ കാണുന്നതിന് മുൻപ് ഒരു ജയിലധികാരി ഹേൻ്റെ അടുത്ത് വന്ന് ജയിലിലെ ശൗചാലയങ്ങൾ കഴുകുവാൻ ഏൽപ്പിച്ചു. ജയിൽ ശൗചാലയങ്ങൾ വളരെ വൃത്തിഹീനമായിരുന്നു. അങ്ങനെ ശൗചാലയങ്ങൾ വൃത്തിയാക്കുമ്പോൾ ഒരു ശൗചാലയത്തിൽ നിന്നും ഇംഗ്ലീഷിൽ എഴുതിയ ഒരു തുണ്ട് പേപ്പർ കാണുവാനിടയായി. അത് വളരെ അഴുക്കു വരേണ്ടതായിരുന്നു. താൻ അതെടുത്ത് കഴുകി വൃത്തിയാക്കി വായിച്ചു നോക്കി. അതൊരു ഇംഗ്ലീഷ് വേദപുസ്തകത്തിൻ്റെ താളായിരുന്നു. ആ കാലത്തിൽ ബൈബിളിലെ താളുകൾ ടിഷ്യൂ പേപ്പറായി അവർ ഉപയോഗിച്ചിരുന്നു. അന്ന് രാത്രി എല്ലാവരും ഉറങ്ങിയെന്നുറപ്പ് വന്നപ്പോൾ താൻ ആ വചനം വായിച്ചു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ? എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിച്ചവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവൻ അത്ഭുതപ്പെട്ടുപോയി. ഈ സമയം ഈ വചനം, ദൈവമേ അവിടുന്ന് എന്നെ പുറത്തേക്ക് വിടില്ലേ? അങ്ങേ തള്ളിപ്പറയുവാൻ അവിടുന്ന് എന്നെ അനുവദിക്കില്ലേ? ഇത് ദൈവത്താൽ ലഭിച്ച വചനമെന്ന് അവന് മനസ്സിലായി. അവൻ തീരുമാനിച്ചു, ഞാൻ യേശുവിനെ തള്ളിപ്പറയുകയില്ല. അടുത്ത ദിവസം രാവിലെ അവൻ ജയിലധികാരിയോട് പറഞ്ഞു, ദയവായി ഇന്നും ശൗചാലയങ്ങൾ വൃത്തിയാക്കുവാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചു. മറ്റൊരു വേദപുസ്തക താളിനു വേണ്ടിയായിരുന്നു അവൻ അപ്രകാരം അനുമതി തേടിയത്. അങ്ങനെ ദിനവും ഇപ്രകാരം ശൗചാലയങ്ങൾ വൃത്തിയാക്കി. റോമർക്ക് എഴുതിയ ലേഖം മുഴുവനും അവന് ലഭിച്ചു. കുറച്ച് ദിവസങ്ങൾക്കകം അദ്ദേഹം ജയിൽ മോചിതനായിത്തീർന്നു. വിയറ്റ്നാം ഇനി സുരക്ഷിതമല്ലെന്ന് കരുതി അദ്ദേഹവും സുഹൃത്തുക്കളും ചേർന്ന് ഒരു പടകുണ്ടാക്കി. അതിൽ കയറി രാജ്യം വിടുവാൻ തീരുമാനിച്ചു. ആ സമയം നാല് കമ്മ്യൂണിസ്റ്റ് അധികാരികൾ അവൻ്റെ അടുക്കൽ വന്നു. വിടവാ, അവൻ ഭയന്നു. ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കുന്നു, സത്യം പറയണം. നീ വിയറ്റ്നാം വിട്ടുപോകാൻ ശ്രമിക്കുകയല്ലേ? ഭയന്നു കുറച്ച് ഹാൻ പറഞ്ഞു, ഇല്ല, ഞാൻ രാജ്യത്തു നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല. സത്യമാണോ നിങ്ങൾ പറയുന്നത്? അതെ, സത്യമാണ്. നിങ്ങൾ വിയറ്റ്നാം വിട്ടുപോകാൻ ശ്രമിക്കുന്നില്ല? ഇല്ല. സത്യമാണല്ലോ? അതെ, സത്യമാണ്. അവരവനെ വിട്ടുപോയി. അവന് തന്നോട് തന്നെ ലജ്ജ തോന്നി. ഹേൻ പ്രാർത്ഥിച്ചു, ദൈവമേ സ്വയരക്ഷയ്ക്ക് വേണ്ടി കള്ളം പറഞ്ഞുപോയി. പക്ഷെ ഞാൻ രക്ഷപ്പെടുന്നതിന് മുൻപ് അവിടുന്ന് അവരെ വീണ്ടും എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നാൽ ഞാൻ സത്യം പറഞ്ഞോളാം. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു അടുത്ത ദിവസം രാജ്യം വിടാൻ ചില മണിക്കൂറുകൾ മാത്രം ശേഷിക്കുമ്പോൾ അതേ നാല് കമ്മ്യൂണിസ്റ്റ് അധികാരികൾ അവൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചു, സത്യം പറയണം, നീ രാജ്യം വിടാൻ പോവുകയാണ്, ശരിയല്ലേ? അവൻ പറഞ്ഞു, അതെ. നിങ്ങൾ എന്നെ കൊല്ലാൻ പോവുകയാണോ? ഇല്ല, ഞങ്ങളും നിന്നോടുകൂടി വരുന്നു. അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസേഴ്സ് ആയിരുന്നെങ്കിലും അവർക്കും രാജ്യം വിടാനായിരുന്നു താല്പര്യം. അങ്ങനെ അവർ പടകിൽ കയറി ആ രാജ്യം വിട്ടു. കടലിലൂടെയുള്ള ദുർഘടം നിറഞ്ഞ ആ യാത്രയിൽ ആ നാല് പേരുടെയും സഹായം അത്യന്താപേക്ഷിതമായിരുന്നുവെന്ന് ഹെയ്ന് മനസ്സിലായി. അവർ സുരക്ഷിതമായി തായ്ലാൻഡിൽ എത്തിച്ചേരുകയും തുടർന്ന് ഉന്നത വിദ്യാഭ്യാസത്തിനായി അമേരിക്കയിലേക്ക് പോവുകയും ചെയ്തു. ദൈവത്തിൻ്റെ വഴികൾ എപ്പോഴും തിന്മയ്ക്കുള്ളതല്ല, അവ നന്മയ്ക്കുള്ളതത്രേ. പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ അധൈര്യപ്പെടരുത്. ഒട്ടും നനയ്ക്കാത്ത ചില കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ഹേൻ പരിഭ്രമിച്ചു പോയി. ദൈവം എന്തുകൊണ്ട് എന്നെ ജയിലിൽ നിന്നും രക്ഷിച്ചില്ല? എന്തുകൊണ്ട് ദൈവം എൻ്റെ കാര്യത്തിൽ മൗനമായിരിക്കുന്നു? വേദപുസ്തകം നാം പരിശോധിക്കുമ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിലെ 13 വർഷത്തെ മൗനകാലം, മോശയുടെ ജീവിതത്തിലെ 40 വർഷത്തെ മൗനകാലം, യോസെഫിൻ്റെ ജീവിതത്തിലെ 13 വർഷത്തെ മൗനകാലം, ദാനിയേലിൻ്റെ ജീവിതത്തിലെ 23 വർഷത്തെ മൗനകാലം. വാസ്തവത്തിൽ ഈ മൗനകാലങ്ങളെല്ലാം ദൈവം അവരെ മാനപാത്രങ്ങളാക്കി രൂപാന്തരപ്പെടുത്തുകയായിരുന്നു ചെയ്തത്.